ഇലക്ട്രിക് വാഹനങ്ങളുടെ ധാരാളമായുള്ള ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മൾ ഒരുപാട് പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൂടിയും കുറെ പേരെങ്കിലും വാങ്ങാത്തതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അത് ചാർജ് ചെയ്യാനുള്ള സമയം ലോങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. ഏകദേശം കാറൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം, മൊബൈലാണെങ്കിൽ കുറച്ച് സമയം മതി, അതുപോലെ തന്നെ ലാപ്ടോപ്പ് ആണെങ്കിലും കുറച്ച് സമയമൊക്കെ മതിയായിരിക്കും. പക്ഷേ കാറ് ബൈക്കൊക്കെ ഒരുപാട് സമയം 6 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് പകുതിയിലേറെ പേരും ഇത്തരം വാഹനങ്ങൾ വാങ്ങാനായിട്ട് പുറകോട്ടടിച്ച് നിൽക്കുന്നത്. അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്തോഷ വാർത്തയാണ്, പെട്രോൾ അടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചാർജ് ആയാൽ എന്തായിരിക്കും സ്ഥിതി? അതായത് കാറ് ഫുൾ ചാർജ് ആവാൻ വെറും 10 മിനിറ്റും ബൈക്ക് ഫുൾ ചാർജ് ആവാൻ വെറും 5 മിനിറ്റും അതുപോലെ തന്നെ മൊബൈലൊക്കെ ചാർജ് ആവാൻ വെറും 1 മിനിറ്റും മതി എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം പറഞ്ഞിരിക്കുന്നത്. ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് കാർ 10 മിനിറ്റിലും ലാപ്ടോപ്പും മൊബൈൽ ഫോണും 1 മിനിറ്റിലും പൂർണ്ണമായി ചാർജ് ചെയ്യാനായാലും അത് വലിയൊരു സഹായമാകുമല്ലേ. അത്തരം ഒരു അതിവേഗ ചാർജിങ് സംവിധാനം ഇന്ത്യൻ വംശജന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘം കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട്. അമേരിക്കയിലെ കൊളറാഡോ ബോൾഡർ സർവകലാശാലയിലെ അൻകുർ ഗുപ്തയും സംഘവുമാണ് ഈ വിസ്മയ കണ്ടെത്തലിന് പിന്നിൽ നിന്ന് വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിവേഗ ചാർജിങ്ങിനോടൊപ്പം തന്നെ കൂടുതൽ ആയുസ്സും വാഗ്ദാനം ചെയ്യുന്ന സൂപ്പർ കപ്പാസിറ്ററുകളിലൂടെയാണ് 10 മിനിറ്റ് കൊണ്ട് ഇലക്ട്രിക് കാർ പൂർണ്ണമായും ചാർജ് ചെയ്യാനാവുന്നത്. ഇലക്ട്രോണിക് വാഹനങ്ങളിലും ഉപകരണങ്ങളിലും മാത്രമല്ല പവർ ഗ്രിഡുകളിൽ പോലും ഇത്തരം സൂപ്പർ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കാനാവും എന്ന് അൻകുർ ഗുപ്ത അവകാശപ്പെടുന്നുണ്ട്. വൈദ്യുതോർജ്ജത്തിന്റെ കൂടുതൽ ഉപയോഗം ആവശ്യമായി വരുന്ന അവസരങ്ങളിൽ സൂപ്പർ കപ്പാസിറ്ററുകൾ വൈദ്യുതിയുടെ വേഗവും കാര്യക്ഷമതയും ഉറപ്പാക്കുമെന്നും അൻകുർ ഗുപ്ത അവകാശപ്പെടുന്നു. പുത്തൻ കണ്ടത്തിലോടെ സൂപ്പർ കപ്പാസിറ്ററുകൾ പോലെ കൂടുതൽ കാര്യക്ഷമമായ സംഭരണ സംവിധാനങ്ങൾ വരും ഭാവിയിൽ വികസിപ്പിക്കാനാകുമെന്നാണ് അൻകുർ ഗുപ്തയുടെ പ്രതീക്ഷ. ഇദ്ദേഹത്തിന്റെ അവകാശവാദം സത്യമാണെങ്കിൽ ഇലക്ട്രിക് വാഹന വിപണിയിൽ വളരെയേറെ പ്രതീക്ഷയോടെ ഉള്ള ഒരു സാധ്യതയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും. ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ അതിവേഗ ചാർജിങ് മാത്രമല്ല ലോങ് ലൈഫുമാണ് ഇതിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രയും ഈ കണ്ടുപിടുത്തത്തിന്റെ പൂർണ്ണമായ തോതിലേക്ക് കടന്നു വരികയും അത് വാഹന വിപണി മേഖലകളിൽ എത്രയും പെട്ടെന്ന് കടന്നു വരട്ടെ എന്നും കൂടി നമുക്ക് ആശംസിക്കാം. കാരണം ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ ലോകത്തിന് മുമ്പിൽ പ്രതീക്ഷയോടെ തുറന്നു വെക്കുന്നത്. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ തന്നെ എടുക്കാൻ ആളുകൾ പുറകോട്ട് മടിച്ചു നിൽക്കുന്നതിന് പ്രധാന കാരണം ഈ ചാർജിങ്ങിന്റെ സംഭവം തന്നെയാണ്. ചിലപ്പോൾ 4 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ എടുക്കും. ഇപ്പോൾ ഒരു ഒല സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഏകദേശം 6 മണിക്കൂർ രാത്രി ഫുള്ളായിട്ട് നമുക്ക് കുത്തിവെക്കണം. നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ധൈര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 120 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ആ ഇലക്ട്രിക് സ്കൂട്ടർ ഓഫായി പോകാൻ അല്ലെങ്കിൽ വേറെ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. വഴിനീള ഇലക്ട്രിക് പോസ്റ്ററുമൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതൊക്കെ സാധാരണ സംവിധാനം മാത്രമാണ്. കാരണം സമയം ഏകദേശം 6 മണിക്കൂർ എടുക്കും അടുത്ത 135 കിലോമീറ്റർ എങ്കിലും ചാർജ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ, കാറുകളായാലും ചിലപ്പോൾ 200 300 കിലോമീറ്റർ ചാർജ് ആകുമായിരിക്കും. പക്ഷെ അതിനെടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. അത് കുറഞ്ഞു കിട്ടിയാൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മാറ്റങ്ങളിലെ കുത്തൊഴുക്കിൽ പെട്ട് നടക്കുന്ന ഈ ലോകത്തിൽ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു വലിയ വിപ്ലവം തന്നെയായിട്ടാണ് ഈ പ്രൊഡക്റ്റിനെ ഞാൻ കരുതുന്നത്. അപ്പോൾ എത്രയും വേഗം ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു വിശേഷവുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.